ചന്ദ്രനെ കാണുന്നവർക്ക് അപമാനവും ദുഃഖവും ഫലം അതിന് ഒരു കഥ പറയാം ഒരിക്കൽ നാരദ മഹർഷിയെ ശ്രീമഹാദേവൻ്റെ തൃക്കാൽക്കൽ ഒരു മാമ്പഴം സമർപ്പിച്ചു ഇത് സുബ്രഹ്മണ്യന് കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം അതുപോലെ ചെയ്യുകയും ചെയ്തു ഇത് കണ്ടുനിന്ന് ശ്രീഗണേശ ഭഗവാന് കോപം തോന്നി എന്നാൽ നാരദൻ പെട്ടെന്ന് തന്നെ അവിടം വിട്ടുപോയി എന്നാൽ അദ്ദേഹം ഒരു കാര്യം കണ്ടിട്ടാണ് പോയത് മഹാദേവന്റെ ശിരസിലിരുന്ന ചന്ദ്രൻ ശ്രീഗണേശനെ നോക്കി നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ ശ്രീഗണേശ ഭഗവാൻ കൂടുതൽ കോപിച്ച് ചന്ദ്രനെ ശപിച്ചു എന്നെ ഇങ്ങനെ പരിഹസിച്ച നിനക്ക് ക്ഷയവും അധപതനവും ഉണ്ടാകട്ടെ എന്നും നിന്നെ ദർശിക്കുന്നവർക്ക് മഹാപാപം ചെയ്ത ഫലം ഉണ്ടാകട്ടെ എന്നും ശപിച്ചു ശ്രീഗണേശാപം ചന്ദ്രന് ഉടൻ തന്നെ ഫലിച്ചു ചന്ദ്രൻ ക്ഷയിച്ചു പോയി ആ പ്രകാശം പൊലിഞ്ഞു പോയി ചന്ദ്രൻ അപ്രത്യക്ഷനായി താൻ ലോകരുടെ മുൻപിൽ കളങ്കമുള്ളവനും ഇഷ്ടമില്ലാത്തവനുമായതിൽ ചന്ദ്രന് അതീവ ദുഃഖം തോന്നി കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റി ചെയ്ത തെറ്റിന് എത്രത്തോളം വിഷമിച്ചിട്ടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രാത്രിയിൽ ലോകം കൂരിട്ടിലായി ഇത് മനസ്സിലാക്കിയ ദേവകൾ ചന്ദ്രനെ രക്ഷിക്കുന്നതിനായി ശ്രീഗണേശ ഭഗവാനെ ചെന്ന് കണ്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു സ്തുതിച്ചു ചന്ദ്രന് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു ഗണപതി ഭഗവാന് ചന്ദ്രന് ശാപമോക്ഷം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അല്ലാത്ത പക്ഷം ലോകം മുഴുവൻ അന്ധകാരത്തിലായിപ്പോകും അങ്ങയുടെ ശക്തി വിശേഷം അറിയാതെ ചന്ദ്രൻ പരിഹസിച്ചതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോകമംഗളത്തിനായി അങ്ങ് ചന്ദ്രന് ശാപമോക്ഷം കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചു ഇത് കേട്ട് ഗണപതി ഭഗവാന് അല്പമലിവ് തോന്നി കുറഞ്ഞത് മൂന്ന് മാസം ചന്ദ്രനെ കാണാതിരിക്കണം ഈ ശാപമോക്ഷം ദേവകൾക്കൊട്ടും തന്നെ തൃപ്തികരമായിരുന്നില്ല കാരണം മൂന്ന് മാസം ചന്ദ്രനെ കാണാതിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഭഗവാന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു ദേവകളുടെ ഈ സഹതാപമൊക്കെ കണ്ട് മനസ്സിലാ മനസ്സലിഞ്ഞ ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ദേവകളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനിട്ട ശാപം തിരിച്ചെടുക്കാനായില്ല എന്തെങ്കിലും ഭേദഗതി ചെയ്യാമെന്നേ ഉള്ളൂ അതുകൊണ്ട് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നവർക്ക് ദുഃഖവും അപമാനവും ഉണ്ടാകട്ടെ എന്നും ചന്ദ്രനെ ആരും കാണാതിരിക്കുന്നതാണ് അന്ന് ഏറ്റവും നല്ലതെന്നും ശ്രീ ഗണേശ ഭഗവാൻ അരുളി ചെയ്തു കാണുന്നവർക്ക് തീർച്ചയായും അമംഗളവും അശുഭകരവും ഉണ്ടാവും എന്നാൽ ആ ദിവസം ചന്ദ്രോദയ സമയത്ത് ഗണപതി ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ അവർക്ക് ഭഗവാൻ്റെ അനുഗ്രഹവും അവരുടെ അഭിലാഷങ്ങൾ സാധിക്കുകയും ചെയ്യും തീർച്ചയായും സാധിക്കുമെന്ന് അദ്ദേഹം അറി ചെയ്തു ഭഗവാൻ ഒരു കാര്യം കൂടി അറിയിച്ചു പരസ്യമായോ രഹസ്യമായോ ഭഗവാനെ പരിഹസിക്കുന്നവർക്ക് എന്തായാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ഉപ്പ് തിന്നുന്നവൻ എന്തായാലും വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ചന്ദ്രൻ ശാപം കിട്ടിയതെന്നും അദ്ദേഹം ചെയ്തു ദേവകൾ ചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു നീ മഹാദേവൻ്റെ ശിരസിൽ ചന്ദ്രക്കലയായി വിലസിയപ്പോൾ നിനക്ക് അഹങ്കാരം ഉണ്ടായതിനാലാണ് നീ ഗണപതി ഭഗവാനെ നിന്നിച്ചത് അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് പറയുകയും ഭഗവാൻ ഇങ്ങനെ ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാതിരിക്കുന്നതാണ് നല്ലത് അത് അശുഭകരവും ദുഃഖവും ഉണ്ടാക്കും ചതുർത്ഥി ദിവസം ചന്ദ്രദർശനം ദോഷകരം തന്നെയാണ് ഗണപതി പൂജ ചെയ്യുന്നവർക്ക് ജീവിത ജീവിതസൗഖ്യവും ജീവിതാഭിലാഷങ്ങൾ നടക്കുകയും ചെയ്യും